ദേശീയപാത വികസനത്തിന്റെ പേരിൽ കായംകുളം ചേപ്പാട് വലിയ പള്ളി തകർക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതായി ആരോപണം. സ്ഥലം അളക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ പള്ളിവളപ്പിൽ കയറ്റാതെ വിശ്വാസികൾ മണിക്കൂറുകളോളം പ്രതിഷേധിച്ചു. പുതിയ അലൈൻമെന്റിലൂടെ പള്ളിവക സ്ഥലം ഏറ്റെടുക്കാനുള്ള നീക്കത്തിന് പിന്നിൽ കേന്ദ്ര സർക്കാർ എന്ന പ്രചാരണം തെറ്റെന്നും സംസ്ഥാന സർക്കാരാണ് എന്നതിന് തെളിവുണ്ടെന്നും പള്ളി അധികൃതർ വ്യക്തമാക്കി. ദേശീയപാതയിൽ ചേപ്പാട് ജംഗ്ഷന് സമീപത്തെ വളവ് ഒഴിവാക്കാനെന്ന പേരിലാണ് മുൻപ് നിശ്ചയിച്ച അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചത്. എന്നാൽ പുതിയ അലൈൻമെന്റ് അനുസരിച്ച് റോഡ് നിർമ്മിച്ചാൽ ചേപ്പാട് വലിയ പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി ഏറെക്കുറെ പൂർണ്ണമായും പൊളിച്ചു നീക്കേണ്ടി വരും. 1500 വർഷത്തിലധികം പഴക്കവും പുരാതനമായ ചുവർച്ചിത്രവും ശവകുടീരവും അടക്കം സ്ഥിതി ചെയ്യുന്ന പള്ളിയെ സംരക്ഷിക്കാൻ തയ്യാറാകണമെന്നാണ് പള്ളി അധികാരികളുടെ ആവശ്യം. നാഷണൽ അതോറിറ്റിയുടെ അധികാരികളുമൊക്കെ നേരത്തെ തന്ന ധാരാളം ഉറപ്പുകളുണ്ട്, ഭരണത്തിലിരിക്കുന്നവർ തന്ന ഉറപ്പുകളുണ്ട്. ദേവാലയം സംരക്ഷിക്കുക എന്നുള്ളത് മതേതര രാജ്യത്തിൻ്റെ പ്രധാന ചുമതലയാണെന്നുള്ള ബോധ്യത്തോടെ അപ്രകാരം ആ കാര്യങ്ങളൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിനെയൊക്കെ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകുന്നത്. അതിൽ അത്യധികമായ വേദനയുണ്ട്. നേരത്തെ നിശ്ചയിച്ച അലൈൻമെന്റ് മാറ്റിയാൽ 100 കോടി രൂപ അധികം ചിലവ് വരുമെന്നും നിലവിലെ സ്ഥിതി തുടരാനായിരുന്നു ദേശീയപാത അതോറിറ്റിയും കേന്ദ്ര സർക്കാരും തീരുമാനിച്ചതെന്നും പള്ളി അധികൃതർ വ്യക്തമാക്കി. പുതിയ അലൈൻമെന്റിന് പിന്നിൽ സംസ്ഥാന സർക്കാരാണെന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖ തങ്ങളുടെ പക്കലുണ്ടെന്നും പള്ളി അധികൃതർ പറയുന്നു. 1056 വർഷം പുരാതനമായി ചേപ്പാട് വലിയ പള്ളിയെ വെട്ടിമുറിക്കുവാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷ സർക്കാരാണെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഇവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ കേന്ദ്ര സർക്കാരാണ് ഈ അലൈൻമെൻറ്റിൻ്റെ മാറ്റം ഉണ്ടാക്കുന്നതല്ല, ഒരിക്കലുമല്ല. ഞങ്ങൾക്ക് ലഭിച്ച വിവരാവകാശ പ്രകാരം ഇതിൽ ആസ് പെർ ദ ഡയറക്ഷൻ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രത്യേകം നിർദ്ദേശം കിട്ടിയിട്ടാണ് അവർ ചെയ്യുന്നതെന്ന് പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇവിടുത്തെ സർക്കാരാണെന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും പൂർണ്ണ ബോധ്യമുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നല്ല എന്ന് ഞങ്ങൾക്കത് അതിൽ വിശ്വാസമുണ്ട് തന്നെ. ഇതേസമയം സ്ഥലമെടുപ്പിന്റെ ഭാഗമായി അളക്കാൻ ഉദ്യോഗസ്ഥർ വന്നത് തർക്കങ്ങൾക്ക് കാരണമായി. 2 മണിക്കൂറോളം പള്ളിവളപ്പിലേക്ക് ഉദ്യോഗസ്ഥരെ കടത്തിവിട്ടിരുന്നില്ല എങ്കിലും പിന്നീട് അളക്കാൻ സമ്മതിച്ചു. സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.